ഇന്ന് ഞാനൊരു തേൻനെല്ലിക്കയുടെ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. തേൻനെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. എന്നാൽ അത് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പലരും പിന്നോട്ട് നിൽക്കാറാണ്. ബേക്കറികളിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് വാങ്ങി കഴിക്കുകയും ചെയ്യും. എന്നാൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല മൂപ്പ് എത്തിയിട്ടുള്ള നെല്ലിക്ക തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഒരു കളറ് ചേഞ്ചായി വന്നതാണ് കേട്ടോ, നല്ല മൂപ്പെത്തിയത്. പിന്നെ ഇതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ ഉള്ളിലോട്ട് കുഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത് നല്ല മൂപ്പായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാം ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടക്കമ്പിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഇതുപോലൊരു ഫോർക്കൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കഴിയും. നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ രണ്ട് എഡ്ജസ് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ഹോൾസ് വരാതെ നോക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിനി ഒന്ന് ബോയിൽ ചെയ്തെടുക്കും. സിറപ്പിലൊക്കെ ഇന്നിട്ടെടുക്കുമ്പോൾ ഇത് ഓപ്പൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ രണ്ട് എഡ്ജസിലും ഇടരുതെന്ന് പറഞ്ഞത്. ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ നെല്ലിക്കയൊക്കെ ഇന്നിട്ട് കൊടുക്കാം. വെറും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമേ നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ, ഒന്ന് ആവി വന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഈ വെള്ളത്തിൽ നിന്നും മാറ്റി കൊടുക്കണം കേട്ടോ. ആ ഒരു കുത്ത് ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു നെല്ലിക്കക്ക്, ഒരു ചമർപ്പ് ടേസ്റ്റ്, അത് ജസ്റ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഒരു പാനിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് ഇഞ്ചി ഒന്ന് ചെറിയ സ്ലൈസാക്കി കൊടുക്കാം. ഇതിലോട്ടൊരു മൂന്ന് ഏലക്കയും ഒരു മൂന്ന് ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു സ്ലൈസ് ലെമണും ഒന്ന് ജ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ലെമൺ ജ്യൂസ് ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ച് കൊടുത്താൽ ഈ ഷുഗർ നല്ല രീതിയിൽ തന്നെ കാരമലായി കിട്ടുകയും ചെയ്യും. ഈ നെല്ലിക്ക നല്ല പോലെ ഈ ഒരു ഷുഗർ സിറപ്പ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ഈ കാരമൽ ചെയ്യുമ്പോൾ തവിയൊന്നും വെച്ച് ഇളക്കി കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ തന്നെ പെട്ടെന്ന് ഇത് നല്ല സിറപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ ബോയിൽ ചെയ്തെടുക്കരുത് നെല്ലിക്ക, അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഈ സിറപ്പിലോ ഇട്ട നെല്ലിക്ക നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചോ തവി വെച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് ഈ ഷുഗറിൻ്റെ സിറപ്പ് ഇതിലൊന്ന് കോട്ടായി കിടക്കുന്നതൊക്കെ പോലെ തോന്നും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നും, ഇതിൻ്റെ തൊലിയൊക്കെ അകന്ന് പോയോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് തോന്നും. എനിക്കും ഫസ്റ്റ് ഇങ്ങനെ ചെയ്തപ്പോൾ തോന്നിയിരുന്നു. ഞാനിത് വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ 100% സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് വെളിച്ചത്തിൻ്റെ ഒക്കെ ഒരു കുറവ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. സക്സസ് ആയാൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം, ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിത് ചെയ്തത് കേട്ടോ. ഈ വീഡിയോ എടുത്തപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ വന്നിരുന്നു. ഞാൻ ക്യാമറയൊക്കെ ഓഫ് ചെയ്യാതൊക്കെയാണ് എടുത്തത്, ഒട്ടും പ്രിപ്പയർ അല്ലാതെ എടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഒരു പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 എണ്ണം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പാകം നോക്കുന്നത് ഒരു നൂൽ പരുവാവണം കേട്ടോ ഈ ഒരു ഷുഗർ സിറപ്പ്. അപ്പോൾ അത് ആയിട്ടില്ല, ഒന്നുകൂടി ഒന്ന് ആവണം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. നമുക്കൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 25-30 മിനിറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ചെയ്തപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ഓവർ കുക്കായിട്ടൊന്നുമില്ല, അത് പൊട്ടി പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അതിൻ്റെ തൊലിയും ഒക്കെ അതുമ്പോൾ തന്നെയുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും കൂടി നോക്കണം, അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടണ് ഓളൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും കേട്ടോ.
നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ മികച്ച അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. ഇത് ചൂടോടെയും കഴിക്കാം, ചൂടാറിയതിനൊക്കെ ശേഷം കഴിക്കാം. ഈ ഷുഗർ സിറപ്പ് ഇതിൽ തന്നെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം ഇത് വേണമെങ്കിലും കേട് വരാതിരിക്കും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്തുതന്നെ വെച്ചാലും മാസങ്ങളോളം ഇരിക്കും കേട്ടോ. നമ്മുടെ തേൻനെല്ലിക്കൊക്കെ എത്രയും മാസങ്ങളോളം നമ്മൾ ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് കാത്തിരുന്നിട്ടൊക്കെയല്ലേ നമുക്ക് ഒരു തേൻനെല്ലിക്കൊക്കെ കഴിക്കാൻ കിട്ടാറുള്ളൂ. ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, 100% നിങ്ങൾക്ക് സക്സസ് ആവും, ഒട്ടും ഫ്ലോപ്പ് ആകത്തില്ല കേട്ടോ. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തേൻനെല്ലിക്ക് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, ഈ നെല്ലിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് തന്നെയല്ലേ റെഡിയാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അറിയാതെ അലിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ളൊരു തേൻനെല്ലിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഷുഗർ മെൽറ്റ് ചെയ്യുമ്പോൾ അല്പം പോലും വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രമാണ് നമ്മളിതിലൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്യുക, ഒരു 1/2 hour വേണ്ടി വരും. നിങ്ങളെ ഇതൊന്ന് റെഡിയാക്കി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.